വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളിൽ പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയതിൽ രക്ഷകനാമെൻ യേശുവിനെ. ജീവിതമാകും തോണിയതിൽ രക്ഷകനാമൻ യേശുവിനെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. കൂട്ടിനിരുത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാഴം തേടി ഹൃദയമൊരുക്കി വരുന്നേ. പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിച്ച എല്ലാ ഭാഗങ്ങളും പഠിച്ചോ? എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് പഠിച്ചു. വിശുദ്ധമായിട്ട് സൂക്ഷിക്കണമെന്ന് പഠിച്ചു. ലൈംഗിക വിശുദ്ധി നമ്മൾ പാലിക്കണമെന്ന് പഠിച്ചു. ലൈംഗിക വിശുദ്ധി എങ്ങനെയൊക്കെയാണ് പാലിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ തന്നില്ലേ? അതെല്ലാവരും നിങ്ങൾ ചെയ്തില്ലേ? ചെയ്തവരൊക്കെ ഒന്ന് കൈപൊന്തിച്ച് ടീച്ചർ കാണട്ടെ. എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഒന്നോ രണ്ടോ പേര് കൈപൊന്തിക്കണില്ല കേട്ടാ. ടീച്ചറിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പാഠം പഠിക്കാം. അതിനു മുന്നേ ഞാൻ ചെറിയൊരു സംഭവം പറയട്ടെ. മീനുവിൻ്റെ ക്ലാസ്സിലത്തെ ഒരു സംഭവമാണ്. ഒരു ദിവസം മീനു ക്ലാസ്സിൽ വന്നപ്പോൾ ഭയങ്കര ബഹളം. മീനുവിൻ്റെ ക്ലാസ്സിലെ ജെറോം എന്ന കുട്ടിയുടെ ചുറ്റുമാണ് എല്ലാ കുട്ടികളും. ജെറോം ഒരു സ്വർണ്ണ കളറുള്ള പേന കൊണ്ടുവന്നിട്ടുണ്ട്. പേന വെച്ചിരിക്കുന്ന ബോക്സ് കാണാൻ അതിലേറെ രസമാണ്. ജെറോം വാചകം അടിച്ചു തുടങ്ങി. ജെറോമിൻ്റെ അങ്കിള് കൊണ്ടുവന്ന് കൊടുത്തതാണ്, നല്ല വിലയുള്ള പേനയാണ്, ഈ പേന കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് നന്നാവുന്ന. ഇത് കേട്ടപ്പോൾ മീനുവിനും ആ പേന കിട്ടാൻ ആഗ്രഹം തോന്നി. കാരണം മീനുവിൻ്റെ കയ്യിലുള്ള പേന നമ്മുടെ കയ്യിലൊക്കെ ഉള്ള പോലത്തെ 5 രൂപയുടെ 10 രൂപയുടെ പേനയാണ്. ജെറോം പേന ബാഗിൽ വെച്ചിട്ട് കളിക്കാൻ പോയി. ആ സമയം മീനു എന്തു ചെയ്തു? ജെറോമിൻ്റെ ബാഗിൽ നിന്ന് ആ പേന എടുത്തിട്ട് മീനുവിൻ്റെ ബാഗിൽ വെച്ചു. ഇത് ഏത് പ്രമാണത്തിൻ്റെ ലംഘനമാണ്? നിങ്ങളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ഏത് പ്രമാണമാണ്? 7-ാം പ്രമാണം. 7-ാം പ്രമാണം എന്താണ്? ഒരുമിച്ച് പറഞ്ഞേ. പറഞ്ഞത് ശരിയാണ്, മോഷ്ടിക്കരുത്. അപ്പോൾ ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന പാഠം 8, മോഷ്ടിക്കരുത്. മോഷണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗൗരവമുള്ള സാമൂഹ്യ തിന്മയാണ്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും കൃത്യമായിട്ട് മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ലീഹ എഫേസുസാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 28-ാം വാചകത്തിൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. മോഷ്ടാക്കൾ ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവനുമായി എന്തെങ്കിലും പങ്കുവെക്കുന്നതിന് വേണ്ടി സമ്പാദിക്കാനായി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. വീണ്ടും പൗലോസ് ലീഹ 1 കൊരിന്ത്യസിൽ 6-ാം അധ്യായത്തിൽ 10-ാം വാചകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്. കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ടീച്ചറിൻ്റെ ഒപ്പം ഈ വാചകം ഒന്നും കൂടി എല്ലാവരും പറയൂ. 1 കൊരിന്ത്യസ് 6-ാം അധ്യായത്തിലെ 10-ാം വാചകം. ആരൊക്കെ ദൈവരാജ്യം അവകാശപ്പെടാത്തത്? കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിത് കാണാതെ പഠിച്ചു വച്ചിരിക്കണം. ഇനി 7-ാം പ്രമാണത്തിനെ പറ്റി പഠിക്കുമ്പോൾ അതിനെ ബന്ധപ്പെടുത്തി ചില ചിന്തകളിലേക്ക് പോവാം. അതിൻ്റെ ആദ്യത്തെ ചിന്ത ഇതാണ്, സമ്പത്ത് ആരുടെ ദാനമാണ് എന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും. സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുകയും അതിലുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുകയും ചെയ്ത ശേഷം മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സമ്പത്ത് കൊടുത്തു.
ഇത് നമ്മൾ ഏത് ബുക്കിലാണ് വായിക്കുന്നത്? ബൈബിളിലെ ഒരു ബുക്കിൽ. അറിയോ നിങ്ങൾക്ക്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഉൽപ്പത്തി പുസ്തകം. അപ്പോൾ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ളതാണ് സമ്പത്ത്, പക്ഷേ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർക്ക് പങ്കുവെക്കാതിരിക്കുന്നതും തിന്മയാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഏത് സാധനം നമ്മൾ ഉപയോഗിക്കണം, ദുരുപയോഗിക്കുക, ദൂർത്തടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ അത് തിന്മയാണ്. കാരണം എല്ലാ സമ്പത്തും ദൈവത്തിൻ്റെ ധനമാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് കൂടുതലുണ്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് പങ്കുവെച്ചിരിക്കണം. പിന്നെ അന്യായമായി സമ്പത്ത് സമാഹരിക്കുന്നതും തെറ്റാണ്. എന്താണ് അന്യായമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ വേറൊരാളുടെ സ്വത്ത് മോഷ്ടിച്ചെടുക്കുക, അത് അന്യായമായിട്ടുള്ള ഒരു സമ്പത്ത് സമാഹരണമാണ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വേറെ ആളായിട്ട് ബിസിനസ് നടത്തിയിട്ട് ആളെ പറ്റിച്ച് ആളുടെ സ്വത്തൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് എടുക്കാം. ഇതൊക്കെ അന്യായമായി സ്വത്ത് സമാഹരിക്കലാണ്. ഈ കാര്യങ്ങളൊക്കെ സ്വത്ത് സമ്പാദനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി അടുത്ത ഒരു പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പൊതു സ്വത്തും സ്വകാര്യ സ്വത്തും. സമൂഹത്തിന് പൊതുവായിട്ടുള്ളതും എല്ലാവർക്കും ഉപയോഗിക്കാൻ അവകാശമുള്ളതുമാണ് പൊതുസ്വത്ത്. പൊതുസ്വത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഉദാഹരണങ്ങൾ അറിയോ? ഒന്ന് പറഞ്ഞു നോക്കേ. ആ പറയുന്നല്ലോ, റോഡ്, നമ്മൾ സഞ്ചരിക്കുന്ന റോഡ് എൻ്റെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ആണോ? അല്ല, എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞു നോക്കി നോക്കേ. നദികൾ, നമ്മുടെ അടുത്ത് നദിയുണ്ട്. പിന്നെന്താ ഒരാളും കൂടി പറഞ്ഞത്? ആ കടൽ. ഈ കടലൊക്കെ ആരുടെയും സ്വന്തമല്ല, സമൂഹത്തിന് മുഴുവനായിട്ടുള്ളതാണ്. എല്ലാ പ്രകൃതി വിഭവങ്ങളും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഇതെല്ലാം പൊതു സ്വത്താണ്. ഇനി സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതും ഉപയോഗിക്കാൻ അവകാശമുള്ളതുമാണ് സ്വകാര്യ സ്വത്ത്. അതിനൊരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞു നോക്കി നോക്കേ. സ്വകാര്യ സ്വത്തിന് എന്താണ്? കറക്റ്റ്, നമ്മുടെ വീട് നമ്മുടെ സ്വകാര്യ സ്വത്താണ്. നാട്ടുകാർക്ക് മുഴുവൻ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ ഏത് സാധനങ്ങളും നമ്മുടെ സ്വകാര്യ സ്വത്താണ്. സ്വകാര്യ സ്വത്തവകാശം ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും സുസ്ഥിതിക്കും നല്ലതാണ്. ഈ സ്വകാര്യ സ്വത്ത് അവകാശമുള്ളത് കൊണ്ടാണ് നമ്മൾ നന്നായി അധ്വാനിക്കുന്നതും ഫലം പുറപ്പെടുവിക്കുന്നതും. ഇങ്ങനെ വേറൊരാളുടെ സ്വകാര്യ സ്വത്ത് നമ്മൾ അപഹരിക്കുന്നതിന് എന്ത് പറയുന്നു? എന്താ പറയുക? അപ്പോൾ മനസ്സിലായിണ്ടാവില്ല. എന്താ പറയുക? കറക്റ്റ്, മോഷണം. അതുപോലെ പൊതു സ്വത്ത് നശിപ്പിക്കുന്നതും. നമ്മൾ ചിലപ്പോൾ പേപ്പറിൽ കണ്ടിട്ടില്ലേ KSRTC ബസ് ഒരു സമരമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കല്ലെറിഞ്ഞ് നശിപ്പിക്കുന്നത്? അതും ഗൗരവമുള്ളൊരു തിന്മയാണ്, മോഷണത്തിൻ്റെ പരിധിയിൽ തന്നെയാണ് അത് പെടുന്നത്. ഇനി നീതിയെ പറ്റിയിട്ട് കുറച്ച് ടീച്ചർ പറഞ്ഞു തരാം. വിശുദ്ധ തോമസ് അക്വീനാസ്, ആളൊരു വിശുദ്ധനും ആണ് ഒരു പണ്ഡിതനുമാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് അവന് നൽകാൻ ഒരുവിനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. മനസ്സിലായോ? അതായത് ഓരോരുത്തരുടെയും അവകാശങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ടീച്ചർ ലീഡറിൻ്റെ കയ്യിൽ 50 മിഠായി കൊടുത്തു. നിങ്ങളെല്ലാവരും ഓരോ ക്ലാസ്സിലെ ലീഡേഴ്സ് ആവില്ലേ? അപ്പം നമ്മൾ ക്ലാസ്സിലത്തെ എല്ലാ കുട്ടികൾക്കും അത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മിഠായി കൂടുതലായി. അതിൻ്റെ കാരണം എന്താ? ഒരു കുട്ടി ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അവന് ആ മിഠായി എന്തായാലും കൊടുക്കണം, അത് അവൻ്റെ അവകാശമാണ് എന്നറിയുന്ന നിങ്ങളെപ്പോലെയുള്ള ലീഡേഴ്സ് എന്ത് ചെയ്യും? എന്താ ചെയ്യുക? നിങ്ങൾ ടീച്ചറിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് പറയും, നാളെ അവൻ വരുമ്പോൾ ഞാൻ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ മിഠായി അവന് കൊടുക്കാമെന്ന്. എന്നാൽ വേറെ ചില ലീഡേഴ്സ് ഉണ്ട് കേട്ടോ, നിങ്ങളല്ല, വേറെ ചിലവർ ടീച്ചർ കണ്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയോ? ആ മിഠായി സ്വന്തമായിട്ട് കഴിക്കും. കാരണം അവൻ വരാത്ത കാരണമല്ലേ, അതുകൊണ്ട് അവന് വേണ്ടാന്ന്. അത് നീതിയായിട്ടുള്ള ഒരു പരിപാടിയാണോ? നിങ്ങൾക്ക് എന്താ തോന്നണേ? അത് അനീതിയാണ്. അപ്പം എല്ലാവരുടെയും അവകാശങ്ങൾ നമ്മൾ പരിഗണിച്ചിരിക്കണം. ഒരാളുടെ അവകാശം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കടമയാണ്. ടീച്ചറൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരാളെ ജോലിക്ക് വേണ്ടി വിളിക്കുകയാണ്. ആൾ രാവിലെ 8 തൊട്ട് 5 വരെ നമ്മുടെ പറമ്പൊക്ക് വൃത്തിയാക്കി. വൈകുന്നേരമാകുമ്പോൾ അയാളുടെ അവകാശം എന്താണ്? കൂലി കിട്ടുക എന്ന് അല്ലേ. നമ്മുടെ കടമ എന്താണ്? ആൾക്ക് കൂലി കൊടുക്കുക എന്നുള്ളത്. അതായത്
ഒരാളുടെ അവകാശം എപ്പോഴും എന്തായിട്ട് മാറും? വേറൊരാളുടെ കടമയായിട്ട് മാറും. അതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ആരാ ഒന്ന് ഒരുമിച്ച് ഉറക്കെ പറഞ്ഞ ആരാ? ദൈവം. അപ്പോൾ ദൈവമാനത്തിന് നമ്മൾ എന്തു കൊടുക്കണം? ആരാധന കൊടുക്കണം, സ്തുതികൾ അർപ്പിക്കണം, മഹത്വം കൊടുക്കണം. കാരണം നമ്മളെ പരിപാലിക്കുന്നതും രക്ഷിക്കുന്നതും ആരാ? ദൈവമാണ്. അപ്പം ഇതിനൊക്കെ ദൈവം അർഹനാണ്, നമ്മുടെ കടമയാണ് ആരാധിക്കുക എന്നുള്ളത്. ഏറ്റവും വലിയ ആരാധന ഏതാ? ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആരാധന ഏതാ? വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ബലിയർപ്പിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഇനി ടീച്ചർ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരാ? ആരോ എന്ന് പറഞ്ഞേ. ഈശോ. പലരും പറയുന്നുണ്ട് ഈശോ. ഈശോ കഴിഞ്ഞാലോ ആരാ? പറയേ. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും. അപ്പച്ചനും അമ്മച്ചിയേക്കാളും ഈ ലോകത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വേറെ ഒരാളുമില്ല. അവരുടെ ആരോഗ്യവും സമ്പത്തും അധ്വാനവും എല്ലാം എന്തിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരില്ലെങ്കിൽ നിങ്ങളില്ല. അവരുടെ സംരക്ഷണയിലാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അവർ പറയുന്നതെല്ലാം അനുസരിക്കണം. അത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ ഈ സ്നേഹം കിട്ടുക എന്നുള്ളത് അവരുടെ അവകാശവുമാണ്. അങ്ങനെ നമ്മൾ പരസ്പരമുള്ള കടമകൾ നിർവഹിക്കണം. നീതിബോധത്തിന് ഈശോ പറയുന്ന ഒരു വാചകമുണ്ട്, സ്നേഹവും സഹോദര്യവുമാണ് അതിൻ്റെ അടിസ്ഥാനം. അതിന് വിശദമാക്കാൻ വേണ്ടി ഈശോ ഒരു ഉപമ പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറൂക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു നോക്കിയ എല്ലാവരും. കറക്റ്റ്. കവർച്ചക്കാരുടെ കയ്യിൽ പെട്ട ആളുടെ എല്ലാ വസ്തുവകകളും ഡ്രസ്സുകളും എല്ലാം അപഹരിച്ചു. അങ്ങനെ ആള് അർദ്ധ പ്രാണനായിട്ട് അവിടെ ഇങ്ങനെ വഴിവക്കിൽ കിടക്കാണ്. അപ്പോൾ ഒരു ലേവായൻ പോയി, ആള് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഒരു പുരോഹിതൻ പോയി, പുരോഹിതനും ആളെ തിരിഞ്ഞു നോക്കിയില്ല. അത് കഴിഞ്ഞൊരു സമരിക്കാരൻ വന്നു. സമരിക്കാരൻ എന്താ ചെയ്തേ? ആളുടെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി ആളെ സത്രത്തിൽ കൊണ്ടു ചെന്നാക്കി. എന്നിട്ട് സത്രം ഉടമയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ആൾക്കുള്ള എല്ലാ ശുശ്രൂഷകളും ഈ പൈസ കൊണ്ട് ചെയ്യാം. ഞാനൊരു കാര്യത്തിന് വേണ്ടി പോവാണ്, അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാക്കിയുള്ള പൈസ തരാം. അതായത് ആ മനുഷ്യൻ നമ്മുടെ ശുശ്രൂഷ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അത് ആര് കൊടുത്തു? സമരിയക്കാരൻ കൊടുത്തു. എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങളും പോയി ഇതുപോലെ ചെയ്യുക. ആരൊക്കെയാണോ നമ്മുടെ സഹായവും ശുശ്രൂഷവും ആഗ്രഹിക്കുന്നത് അവർക്ക് അത് കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനം. ഇനി ഒരു ദിവസം വരും, അവസാന വിധി ദിവസം. ഈശോയുടെ രണ്ടാമത്തെ വരവില് അനീതി പ്രവർത്തിക്കുന്നവരോട് ഈശോ എന്താണ് പറയാന്നറിയോ? നിങ്ങളെ ഞാൻ അറിയുകയില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവീൻ. മത്തായിയുടെ സുവിശേഷത്തിൽ 7:23 വാചക നിങ്ങളൊന്ന് ബുക്ക് ബൈബിളൊന്ന് തുറന്ന് നോക്കി നോക്ക്. അപ്പോൾ ഈശോയിൽ നിന്ന് ഈ വചനം കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും നീതിപൂർവം പ്രവർത്തിക്കണം. നമ്മളിപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? 7 പ്രമാണമാണ് എന്ത്? മോഷ്ടിക്കരുത് എന്നുള്ളത്. ഈ സ്വത്ത് മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അന്യായമായി സ്വത്ത് ഒരിക്കലും സമ്പാദിക്കരുത്. സ്വത്ത് പങ്കുവെക്കാതിരിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും തെറ്റാണ്. എല്ലാവർക്കും ഉപയോഗിക്കാൻ അർഹതയും അവകാശമുള്ള സ്വത്താണ് പൊതു സ്വത്ത്. വ്യക്തികൾക്ക് സ്വന്തമാക്കാൻ അവകാശമുള്ള സ്വത്താണ് സ്വകാര്യ സ്വത്ത്. ഇവ രണ്ടും നശിപ്പിക്കുന്നതും മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. ഇനി വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത്, ഒരുവന് അർഹമായത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. ഈശോ ഒന്നും കൂടി കൃത്യമായിട്ട് പറയുന്നു, നമ്മുടെ നീതിവാദത്തിൻ്റെ അടിസ്ഥാനം സ്നേഹവും സഹോദര്യവുമാകണമെന്ന്. ഇനി ഒരു കുഞ്ഞൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. നമ്മളൊരു വചനം പഠിച്ചില്ലേ, 1 കൊരിന്ത്യോസ് 6:10. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒന്ന് ഉറക്കെ ടീച്ചറിൻ്റെ ഒപ്പം പറഞ്ഞേ. ആരൊക്കെയാ ദൈവരാജ അവകാശമാക്കാത്തത്? കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 1 കൊരിന്ത്യോസ് 6:10. ഇത് നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കളർ പെൻസിലൊക്കെ വെച്ച് എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക.
ചെയ്യില്ലേ? എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത് മുഴുവൻ പഠിച്ചിട്ട് വരണട്ടാ. ഇനി എല്ലാവരും എഴുന്നേറ്റ് നിന്നേ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഇന്ന് ഈ ദിവസം ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ തരണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങയുടേതാണ്. അങ്ങയിൽ നിന്ന് വേർപെടാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂമിയിലിരുന്ന് കുട്ടികൾ ഈശോയ്ക്ക് സ്തുതി പറയുമ്പോൾ സ്വർഗത്തിലത് മുഴങ്ങി കേൾക്കണം കേട്ടോ. അപ്പം എല്ലാ മക്കളും ഒരുമിച്ചൊന്ന് ഉറക്കെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്നായിട്ടുണ്ട്, നല്ല ഒച്ചയിൽ പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും സുഖാണോ? ആണല്ലേ, എല്ലാവരും സേഫായിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഇന്ന് ആദ്യം തന്നെ ടീച്ചർ ഒരു കൊച്ചു ടാസ്ക് തരാണ്. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്. ഇന്ന് തൊട്ട് നിങ്ങൾ തുടങ്ങണം. ടാസ്ക് എന്താണെന്ന് പറയട്ടെ. ഓക്കെ, ഇന്ന് എന്നല്ല, എല്ലാ ദിവസവും ഭക്ഷണം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് പപ്പയുടെയും അമ്മയുടെയും എടുത്ത് ചെന്നിട്ട് പപ്പേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിച്ചിട്ട് പപ്പയോട് പറയണം, പപ്പ എനിക്ക് പപ്പേനെ ഒത്തിരി ഇഷ്ടമാണ്. എന്നിട്ട് പപ്പയുടെ കവളിൽ ഒരു ചക്കര ഉമ്മ കൊടുക്കണം. കൊടുക്കില്ലേ? അതുപോലെ തന്നെ അമ്മച്ചിക്കും കൊടുക്കണം. ഇനി ചിലരുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും അല്ലേ, അപ്പോൾ ഗ്രാൻഡ് പാരൻസിനും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ പേരൻസ് ഒരു കാര്യം ചെയ്യണം, കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് ആ കുട്ടികളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കണം. പറ്റില്ലേ പേരൻസിനും? അല്ലേ, ഒരുപാട് ആന്തരിക സൗഖ്യം ധ്യാനങ്ങൾ നമ്മുടെ മക്കൾ കൂടേണ്ടി വരില്ല കേട്ടോ. അവർക്ക് ഈ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആനന്ദം അവരിലേക്ക് പകരുമ്പോൾ ഒരനുഗ്രഹമായിട്ട് അവരുടെ ജീവിതത്തിൽ മാറും. ഓക്കെ, അപ്പോൾ കൊച്ചു വർത്തമാനങ്ങൾ നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ച എൻ്റെ മക്കൾ എന്താ പഠിച്ചത്? ഏഴാമത്തെ ചാപ്റ്റർ പഠിച്ചു അല്ലേ. ആ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? സഭ, പങ്കുവയ്ക്കുന്നവരുടെ സമൂഹം അല്ലേ. ആ ഈശോയുടെ പ്രബോധനങ്ങളിലും ഈശോയുടെ പ്രവൃത്തികളിലും ഒക്കെ എന്ത് തന്നെയാണ് നിറഞ്ഞിരുന്നത്? ആ പങ്കുവയ്ക്കുന്ന സ്വഭാവം. അത് അപ്പസ്തോലന്മാരിലേക്ക് കടന്നു വന്നു, അതിപ്പോൾ ദാ നമ്മളിൽ വന്ന് നിൽക്കുന്നു അല്ലേ. അപ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു സ്വഭാവം, ഒരു മനോഭാവം സഭയുടെ ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ്. അപ്പം ഇനി ഈ ആഴ്ച നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ഏത് ചാപ്റ്റർ? ആ എട്ടാമത്തെ ചാപ്റ്റർ. എന്താണ് ചാപ്റ്ററിൻ്റെ പേരെന്താ? സഭ, പ്രവാചക, ജനം. ഓക്കെ, ഇസ്രായേലിലെ ശക്തനായൊരു പ്രവാചകനായിരുന്നു ആര്? ജെറമിയ പ്രവാചകൻ. ജെറമിയ പ്രവാചകനെ കർത്താവ് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ജെറമിയയുടെ പുസ്തകത്തിലെ 1:4-10 ഭാഗങ്ങളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ മക്കൾ മനസ്സിലിങ്ങനെ കാണണം, ജെറമിയ പ്രവാചകൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, കർത്താവ് മറു സൈഡിൽ നിൽക്കുന്നു, ജെറമിയയും കർത്താവും തമ്മിൽ സംസാരിക്കുന്നു. ഓക്കെ, കർത്താവ് ജെറമിയയോട് പറയുകയാണ്, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജെറമിയ കർത്താവിനോട് പറയുകയാണ്, കർത്താവെ ഞാൻ കേവലം ബാലനാണ്, എനിക്ക് സംസാരപാഠവും ഇല്ല. പക്ഷെ കർത്താവ് ജെറമിയയുടെ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ ജെറമിയയോട് തിരിച്ചു പറയുകയാണ്, ജെറമിയ നീ വെറും ബാലനാണെന്ന് പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം, നീ അവരെ പേടിക്കേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്റെ കൂടെ ഞാനുണ്ട്, കർത്താവാണിത് അരുളി ചെയ്യുന്നത്. ഇതും പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവിൻ്റെ കരം നീട്ടി ജെറമിയയുടെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ അധരത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നില്ലേ? ഓക്കെ, ഇതുപോലെ ഒരുപാട് പ്രവാചകന്മാരെ തൻ്റെ ഇസ്രായേൽ ജനത്തെ തൻ്റെ സ്വന്തം ജനമാക്കി രൂപപ്പെടുത്തുവാൻ കർത്താവ് അയച്ചിരുന്നു. തൻ
തൻ്റെ ഹിതം അറിയിക്കാനും അതനുസരിച്ച് അവരെ മുന്നോട്ട് നയിക്കുവാനുമായിട്ട് ഒരുപാട് പ്രവാചകന്മാർ. നമ്മൾ രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാ? മോശയും ജോഷുവയും. ഇനിയുണ്ടല്ലോ ഒരുപാട് പ്രവാചകന്മാർ, നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ആ യെശയ്യ, ജെറമിയ, ജെറമിയാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, എസക്കിയേൽ, ആമോസ്, ദാനിയേൽ, ജോയേൽ, ഹോസിയ, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുണ്ട് അല്ലേ. അപ്പോൾ ടീച്ചറോട് കാര്യം ചോദിക്കട്ടെ, ഈ പ്രവാചകന്മാരുടെയൊക്കെ ദൗത്യം എന്താ? ആ ദൈവഹിതം ജനത്തെ അറിയിക്കുക എന്നതാണ് പ്രവാചകൻ്റെ ഒരു ദൗത്യം. ഇനി കർത്താവിന് വേണ്ടി ഈ ജനത്തോട് സംസാരിക്കുക. മാത്രമല്ല ദൈവഹിതം സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കി സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ടീച്ചറൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു പ്രവാചകൻ ദൈവഹിതം അറിഞ്ഞും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയൊക്കെ മുന്നോട്ട് നയിക്കുമ്പോൾ അത്ര സുഖകരമായ ജീവിതം ആയിരിക്കുമോ പ്രവാചകനുള്ളത്? അല്ല അല്ലേ. ആ ഈ പ്രവാചകൻ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് തിരസ്കരണങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ട് ഒരുപാട് പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മരണം തന്നെ വരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ആ ഒരു യാത്രയിലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകൻ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവൻ തളർന്നു വീഴുമോ? ഇല്ല. മനസ്സിലായോ മക്കൾക്ക്? പഴയ നിയമത്തിലെ രാജകൊട്ടാരങ്ങളിൽ പോലും കയറി ചെന്ന് രാജാവിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള മനോധൈര്യം കാണിച്ച ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും മനസ്സിലായല്ല എൻ്റെ മക്കൾക്ക്? ഓക്കെ, ഇനി സഭയുടെ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവചന ദൗത്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് പെന്തക്കോസ്ത അനുഭവത്തെക്കുറിച്ച് അല്ലേ. സെഹ്യോൻ ഊട്ടുശാലയിലെ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലെ ശിഷ്യന്മാരിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി. അവരെ ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. എന്താണ്? അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അവരാരായിരുന്നു? ആ ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തിരുനാളുകളാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത്: കൂടാര തിരുനാൾ, പെസഹ തിരുനാൾ, പെന്തക്കോസ്ത തിരുനാൾ. അപ്പോൾ അന്നത്തെ ദിവസം എന്തായിരുന്നു? ആ പെന്തക്കോസ്ത തിരുനാൾ. ഈ മൂന്ന് ദിവസങ്ങളിലും അവരെ ദേവാലയത്തിലേക്ക് വരണമെന്നത് നിർബന്ധമായിരുന്നു. അപ്പോൾ ലോകം മുഴുവനുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് യഹൂദരെ ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഇവരെ പ്രവചിക്കാൻ വിവിധ ഭാഷകളിൽ അപ്പസ്തോലന്മാർ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ജനം മുഴുവൻ അവിടെ തടിച്ചുകൂടി. എന്നിട്ട് ഈ പ്രവാചകന്മാർ പറയുന്നത്, ഈ അപ്പസ്തോലന്മാർ പറയുന്നത് മുഴുവൻ ഇവർ ശ്രവിക്കുകയാണ്. അവരവരുടെ ഭാഷയിൽ ശ്രവിച്ചു. മാത്രമല്ല ആ സമൂഹത്തിൽ 3000 പേര് അന്ന് മാമോദിസ സ്വീകരിച്ചു. അന്ന് സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു അല്ലേ. ഇങ്ങനെ മാമോദിസയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും ആത്മാവിനെ സ്വീകരിച്ച് പ്രവചന ദൗത്യം ഏറ്റെടുത്ത, പ്രവാചക ദൗത്യം ഏറ്റെടുത്തവരാണ് നാം ഓരോരുത്തരും. അതായത് ആത്മാവിനാൽ അഭിഷിക്തരും നയിക്കപ്പെടുന്നവരുമാണ് ആര്? പ്രവാചക ജനം അല്ലേ. ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കർത്താവ് ഈ പെന്തക്കോസ്തയ്ക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പസ്തോലന്മാർക്ക്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 ടീച്ചർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വചനമാണ്, ഭയങ്കര അഭിഷേകമാണ്. അതെന്താന്ന് നോക്കാം നമുക്ക്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയ മുഴുവനിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. കേട്ടില്ലേ? ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകജനമായി തീർന്ന സഭയിലെ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്താണ്? മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുക. ഇനി മിശിഹായ്ക്ക് നമ്മെക്കുറിച്ച് രണ്ട് മനോഹരമായ എന്താണ് ആഗ്രഹങ്ങളുണ്ട്. എന്താണ്?
അത് വചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഏതാ ഭാഗം? മത്തായിയുടെ സുവിശേഷം 5:13. എന്താ അത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5:14 പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുമ്പോൾ ടീച്ചർ ചോദിക്കട്ടെ, ഉപ്പിൻ്റെ ഉപയോഗം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ കേടുകൂടാതെ, അതായത് ചീഞ്ഞു പോകാതെ, അളിഞ്ഞു പോകാതെ അതിനെ സൂക്ഷിക്കുക, അതിനൊരു സംരക്ഷണ വലയം തീർക്കുക എന്നതാണ് ഉപ്പിൻ്റെ ഉപയോഗം. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒരവസ്ഥയുണ്ട്. എന്താ അത്? ഒരുപാട് തിന്മകൾക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യരുണ്ട് അല്ലേ. അവർക്കൊക്കെ ഉപ്പ് കൊടുക്കുന്ന ഒരു സംരക്ഷണം, അതായത് അവരുടെ ഇടയിൽ ഉപ്പായി വർത്തിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത വചനമുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് അല്ലേ. ഇതുപോലെ തന്നെ ധാർമ്മികതപതനം, പാപണ്ഡ്യം, വഞ്ചന, തെറ്റായ ദുശീലങ്ങൾ, ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെയൊക്കെ തിന്മകൾക്ക് അടിമപ്പെട്ടു പോയ എല്ലാ ജനപദങ്ങൾക്കും കർത്താവിൻ്റെ പ്രകാശം നൽകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം എന്ന ക്രൈസ്തവർ. നാം എവിടെയായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, ജോലിസ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളിലായിക്കോട്ടെ, അവിടെയെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകി ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. ഇതാണ് കർത്താവിൻ്റെ ഒരു വിളി നമ്മെക്കുറിച്ചുള്ളത്. ഇനി സ്വർഗരാജ്യത്തിൻ്റെ പുളിമാവാണ് നാം ഓരോരുത്തരും. ഒരല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13:33 അല്ലേ. അമ്മച്ചിമാരെ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരല്പം പുളിമാവ് നാളേക്ക് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ കൂടെ, ആ അപ്പത്തിന് കുഴയ്ക്കുന്ന മാവിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കും അല്ലേ. പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും അത് നല്ല മാവായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ല രുചിയുള്ള അപ്പം ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ. അപ്പം ആ അപ്പത്തെ മുഴുവൻ പുളിപ്പിക്കാനായിട്ട് ഒരു കുറച്ച് പുളിമാവ് മതി അല്ലേ. ഇങ്ങനെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും സാക്ഷ്യങ്ങളായി ജീവിച്ചുകൊണ്ട് ലോകത്തിൽ ദൈവരാജ്യം വളർത്താൻ വേണ്ടി ദൈവം നിക്ഷേപിച്ച പുളിമാവുകളാണ് നാം ഓരോരുത്തരും, അതായത് നാം എന്ന ക്രൈസ്തവർ. മനസ്സിലായോ മക്കൾക്ക്? മനസ്സിലായോ? ഉവ്വ്. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ഭാഗങ്ങളിലൂടെ, ഈ പോയ ഭാഗങ്ങളിലൂടെ ഒന്നും കൂടി ഒന്ന് കടന്നു വന്നാലോ. എന്തൊക്കെയാണ് കണ്ടത് നമ്മൾ? ദൈവം ജെറമിയ പ്രവാചകനെ വിളിക്കുന്നു. ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് കേട്ടു. പ്രവാചകന്മാരുടെ ദൗത്യം എന്താന്ന് കണ്ടു. ഇനി സഭയിലെ മക്കളായ നമ്മുടെ പ്രവാചക ദൗത്യം എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു ആഗ്രഹം എന്താണ്? ഭൂമിയുടെ ഉപ്പ്, ലോകത്തിൻ്റെ പ്രകാശം, സ്വർഗരാജ്യത്തിൻ്റെ പുളിമാവ്, ഇതൊക്കെ ആയി തീരാനായിട്ടാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് മുഴുവൻ മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. ഒരു കൊച്ചു ആക്ടിവിറ്റി തരാണ്. ഈ പ്രവാചകന്മാരുടെ ദൗത്യത്തെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഒരു പ്രാവശ്യം ടെക്സ്റ്റ് വായിച്ചിട്ട് ഈ പ്രവാചകന്മാരുടെ ദൗത്യം എന്താണെന്നുള്ളത് നോട്ട് ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കില്ലേ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നത് വരെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാലാളി പടരും ദീപം ചൊരിയും സുന്ദര നിമിഷം. ജീവിതമാകും തോണിയത് രക്ഷകനാമൻ യേശുവിനെ, ജീവിതമാകും തോണിയത് രക്ഷകനാമൻ യേശുവിനെ. കൂട്ടി നിർത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ, കൂട്ടി നിർത്താം യാത്രകൾ ചെയ്യാം വിശ്വാസത്തോടെ. വിശ്വാസത്തിനാളും തേടി ഹൃദയമൊരുക്കി വരുന്നേ, പ്രഭയാ